ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നല്ലയിടയനായ യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാലം തിരിഞ്ഞു നോട്ടത്തിൻ്റെയും തിരിച്ചുവരവിൻ്റെയും ഒരു കാലഘട്ടമാണ്. പുനഃപരിശോധനയുടെ സമയമാണിത്. ഉപേക്ഷിക്കേണ്ട തിന്മകളെ ഉപേക്ഷിച്ചും തിരിച്ചു പിടിക്കേണ്ട നന്മകളെ തിരിച്ചു പിടിച്ചും വീണ്ടും അതിവിശുദ്ധിയോടെ നമ്മുടെ ജീവിതത്തെ കർത്താവിന് തിരിച്ചേൽപ്പിക്കുന്ന സമയം. ത്യാഗത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ഈ കാലഘട്ടത്തിൽ കൂടുതൽ തീഷ്ണതയോടെ നന്മയെ മുറുകെ പിടിച്ച് പരസ്പരം സ്നേഹിച്ച് വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെട്ട് വിശുദ്ധിയിലേക്ക് കടന്നു വരുവാനുള്ള പുണ്യ അവസരം. മനുഷ്യവംശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ ബലിദാനമായി മാറിയ നല്ലിടയനായ ക്രിസ്തുവിനെ അനുകരിക്കുവാനും അനുഗമിക്കുവാനുമായി തിരുസഭാ മാതാവ് നമുക്ക് ധ്യാനത്തിനും വിചിന്തനത്തിനുമായി ഇന്നേ ദിനം നൽകിയിരിക്കുന്ന തിരുവചന ഭാഗമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10:11-18 വചനഭാഗങ്ങൾ. 11 വചനത്തിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ നല്ലയിടയനാണ്, നല്ലയിടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. സുവിശേഷത്തിൻ്റെ ഏടുകളിലെ അതിമനോഹരമായ ഉപമയാണ് ഈ ഇടയ സ്നേഹം. ഈ ഉപമയിലൂടെ നല്ലയിടയൻ്റെ 4 സവിശേഷതകളെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അവ: ആടുകൾ സ്വന്തമായുള്ളവൻ, ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നവൻ, സ്വന്തം ആടുകൾ തിരിച്ചറിയുന്ന സ്വരം സ്വന്തമാക്കിയവൻ, തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളെ തേടിപ്പിടിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നവൻ. ഈ ഉപമയിലൂടെ നാം കാണുന്നത് കാരുണ്യമുള്ള, ദയ നിറഞ്ഞ, കരുതലുള്ള ഇടയനെയാണ്. തൻ്റെ ആടുകളിൽ ഒന്നുപോലും നഷ്ടപ്പെടുവാൻ ഈ ഇടയൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് സ്വന്തം ജീവൻ നൽകി അവയെ കാത്തു സംരക്ഷിക്കുന്നു. കാരണം അത് അവൻ്റെ സ്വന്തമാണ്. പേര് ചൊല്ലി വിളിക്കാൻ മാത്രം അടുപ്പമുള്ള തൻ്റെ അജഗണങ്ങൾ. വാതിൽ തുറന്ന് ഇടയൻ ഉള്ളിൽ കടന്നാൽ ആടുകൾ ഇടയൻ്റെ സ്വരം തിരിച്ചറിയുന്നു, അവനെ അനുഗമിക്കുന്നു. ഇടയ സ്നേഹം അന്വേഷിച്ച് നടക്കലാണ്. അങ്ങനെ തൻ്റെ തൊഴുത്തിൽപ്പെടാത്തവയെയും അവൻ കൂട്ടിക്കൊണ്ടുവരുന്നു. തൻ്റെ ആടുകൾ കൂട്ടം തെറ്റി അലയുമ്പോഴും ചിതറിപ്പോകുമ്പോഴും അന്വേഷിച്ചു കൂട്ടിക്കൊണ്ടുവരുന്ന ഇടയൻ്റെ ഈ മനോഭാവമാണ് നാം സ്വന്തമാക്കേണ്ടത്. കൂലിക്കാരൻ കൂലിക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത്. അവൻ തന്നെ ഏൽപ്പിക്കപ്പെട്ടത് മാത്രം ചെയ്ത് സംതൃപ്തി അടയുന്നു. കൂലിക്കാരൻ സ്വന്തമായവയൊന്നും നഷ്ടപ്പെടുത്തുവാൻ തയ്യാറാകാറില്ല, മറിച്ച് ലാഭം മുന്നിൽ കണ്ടുകൊണ്ടാണ് പണിയെടുക്കുന്നത്. എന്നാൽ യഥാർത്ഥ ഇടയൻ അങ്ങനെയല്ല. അവൻ തൻ്റെ ജീവനും ജീവിതവും സ്വന്തം ആടുകൾക്ക് വേണ്ടി നൽകുന്നു. ഇവിടെ ലാഭനഷ്ടക്കണക്കുകൾക്കല്ല, സ്നേഹത്തിനാണ് പ്രഥമസ്ഥാനം. ഈ മാതൃക സ്വജീവിതത്തിൽ പകർത്തി യേശുവിനെ അനുഗമിച്ചവരാണ് ഓരോ വിശുദ്ധനും. ഇവർ അപരനു വേണ്ടി സ്വയം സഹനങ്ങൾ ഏറ്റെടുക്കുവാനും രക്തസാക്ഷിത്വം വരിക്കുവാനും അപരൻ്റെ കരച്ചിലിനു മുന്നിൽ സ്വയം ജീവൻ കൊടുക്കുവാനും തയ്യാറായവരാണ്. ഇത്തരത്തിൽ സ്വന്തം ജീവൻ കൊടുത്ത് അപരനെ രക്ഷിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ മാക്സിമിലിയൻ കോൾബേ. 2 ലോക മഹായുദ്ധകാലത്ത് നാസികൾ വിശുദ്ധനെ ഔഷ്വിറ്റ്സ് തടങ്കൽ പാളയത്തിൽ അടയ്ക്കുകയും അവിടെ വെച്ച് ഒരു വലിയ കുടുംബത്തിൻ്റെ നെടും തൂണും പട്ടിണിക്കിട്ട് കൊല്ലുവാൻ നിയോഗിക്കപ്പെട്ടവനുമായ ഫ്രാൻസിസ് എന്ന ചെറുപ്പക്കാരൻ തൻ്റെ ഭാര്യയെയും മക്കളെയും വിളിച്ച് ഉറക്കെ കരഞ്ഞപ്പോൾ ഫ്രാൻസിസിന് പകരം തന്നെ വധിക്കാൻ തിരഞ്ഞെടുക്കണമെന്ന് വിശുദ്ധൻ അധികാരികളോട് അപേക്ഷിക്കുകയും അതേ തുടർന്ന് നാസികൾ വിശുദ്ധനെ പട്ടിണിക്കിടുകയും പട്ടിണി മൂലം വിശുദ്ധൻ മരിക്കാതെ വന്നപ്പോൾ മാരകമായ വിഷം കുത്തിവെച്ച് വിശുദ്ധനെ കൊലപ്പെടുത്തുകയും ചെയ്തു. ആവേ മരിയ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് വിശുദ്ധൻ മരണത്തിന് കീഴടങ്ങി. അപരനു വേണ്ടി സ്വജീവൻ ഹോമിച്ച വിശുദ്ധ കോൾബയെ പോലെ എനിക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങിയ ഞാൻ ഇനി എനിക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ അപരനു വേണ്ടി ജീവിക്കാൻ തുടങ്ങണം. അതിന് ഞാൻ എന്നോട് തന്നെ പോരാട്ടം നടത്തണം. അപ്പോൾ ഞാൻ പൂർണ്ണമായും യേശുവിനുള്ളവളായിത്തീരും. ഇതാണ് യഥാർത്ഥ ഇടയ മനോഭാവം. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക ജീവിത ലക്ഷ്യമായി കണ്ട ഇടയനായ യേശുവിന് തൻ്റെ ദൗത്യത്തെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്നു. നിർബന്ധത്താലല്ല, മറിച്ച് നിശ്ചയ ദാർഢ്യത്തോടെയുള്ളതായിരുന്നു അവിടുത്തെ പ്രവർത്തനം. ഇത് അനേകർക്ക് ജീവൻ നൽകാൻ വേണ്ടിയുള്ളതായിരുന്നു. ജീവിതം അസ്വസ്ഥമാകുമ്പോൾ ഒന്ന് കണ്ണുയർത്തി നോക്കുക. അതാ നിനക്കു മുന്നിൽ നിന്നെ തിരഞ്ഞു വന്ന നല്ലയിടയൻ നിൽക്കുന്നു. പരാതിയോ പരിഭവമോ ഇല്ലാതെ നിന്നെ കരുണയോടെ നോക്കുന്നവൻ. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും ഈ ഇടയൻ നമ്മിൽ നിന്നും വിദൂരത്തല്ല, മറിച്ച് കാവലായി കരുതലായി എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. അവിടുത്തെ ഉള്ളങ്കയിൽ അവിടുന്ന് നമ്മെ കാത്തു സൂക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ,
നാം എല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇടയന്മാരാണ്. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇടയസ്നേഹം കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവർ. കൂലിക്കാരനായല്ല, ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ മുതൽ നമുക്ക് ലഭിച്ച ദൗത്യത്തെ തിരിച്ചറിഞ്ഞ് ഇടയധർമ്മം നിർവഹിക്കേണ്ടവർ. അപ്പോൾ നമ്മുടെ ജീവിതം ധന്യമാകും. നല്ലിടയൻ നമ്മെ തിരയുന്നുവെങ്കിൽ ആ സ്നേഹത്തെ നമുക്കും തിരയാം. അതേ സഹോദരങ്ങളെ, സഞ്ചരിക്കേണ്ട വഴികളിൽ നിന്നും വഴിമാറിച്ചരിച്ച് സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോയവർ, പലവിധ കാരണങ്ങളാൽ സമൂഹം കുറ്റം വിധിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്ത് തളർന്ന മനസ്സുമായി കഴിയുന്നവർ, സ്വന്തം ബലഹീനതകളുടെ പേരിലും മറ്റുള്ളവരുടെ കുറ്റാരോപണം മൂലവും സൽപ്പേര് നഷ്ടപ്പെട്ടവർ, ഇവരെയൊക്കെ മുൻവിധികൾ ഉപേക്ഷിച്ച് കരുണയോടെ വീക്ഷിക്കാം, കരുതലോടെ ചേർത്ത് പിടിക്കാം. സ്വന്തം സുരക്ഷിതത്വമോ ജീവിത ക്ലേശങ്ങളോ പരിഗണിക്കാതെ ഉണ്ണിയേശുവിന് സംരക്ഷണമേകുന്ന നല്ല പിതാവായും പരിശുദ്ധി അമ്മയ്ക്ക് ഉത്തമ ഭർത്താവും പരിപാലകനുമായി കാത്തു സംരക്ഷിക്കുകയും ചെയ്ത യോസേഫ് പിതാവ് നല്ലിടയൻ്റെ മറ്റൊരു പ്രതിരൂപമാണ്. ആഗോള തിരുസഭ വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ വർഷമായി ആചരിക്കുന്ന ഈ പുണ്യവേളയിൽ കുടുംബജീവിതക്കാരുടെ മധ്യസ്ഥനും കന്യകമാരുടെ കാവൽക്കാരനുമായ ഈ നല്ല അപ്പൻ്റെ സംരക്ഷണത്തിനും മധ്യസ്ഥത്തിനുമായി നമ്മുടെ ജീവിതങ്ങളെ ഭരമേൽപ്പിക്കാം. വിശുദ്ധ യോസേഫ് പിതാവ് വഴി ധാരാളം അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് വർഷിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.